കുട്ടികളെ കണ്ണൊക്കെ പൊത്തിക്കൊണ്ട് പോവുക. എന്തായിരിക്കും നമ്മുടെ അവിടെ പോയിട്ട്? ഈ കാണുന്നതാണ് ലണ്ടനിലെ ശ്രീ മഹാലക്ഷ്മി ടെമ്പിൾ. പൊറോട്ട ബീഫ്, ചോറും കറിയും, ബിരിയാണി. തുറക്ക് മേലേക്ക് വെക്ക്. എന്തോരം പേരാ ഇവിടെ ഇത് കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഇത് ഫ്രീ ആണ്, ഈ ഒരു കാഴ്ച നമുക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും. നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ എന്തായാലും ഈ ഒരു ബെഞ്ചിലിരുന്നിട്ടോ താഴെ ഇരുന്നിട്ടോ എവിടെ കിടന്നിട്ട് വേണം നിങ്ങൾ ഇത് കാണാനായിട്ട്. നിങ്ങൾ യു കെ ഉള്ളവരാണെങ്കിൽ ലണ്ടനിലുള്ളവരാണെങ്കിൽ എന്തായാലും വന്ന് എക്സ്പീരിയൻസ് ഇടം. ഇരിക്കാൻ ബെഞ്ചില്ലാത്ത കാരണം താഴത്തൊക്കെ കിടന്നിട്ടാണ് ആൾക്കാർ കാണുന്നത്. ഇവിടെ നോക്കിയേ, ഈ ഒരു ഏരിയ മൊത്തം ഫ്ലോറിലായിട്ട് ഇതേപോലെ ലൈറ്റുകൾ മിന്നി മിന്നി കത്തുന്നുണ്ട്. ഹായ്, ഹലോ, ഞാൻ ജിജോ. എല്ലാവർക്കും ട്രാവൽ റെക്കോർഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നലെ നമ്മള് ന്യൂ ഇയർ പരിപാടി എല്ലാം കഴിഞ്ഞ് വന്ന് നമ്മള് കിടന്നപ്പോ 3:30-4 മണിയോളം ആയി. അപ്പൊ നമ്മൾ ഇന്ന് എണീറ്റതാണെങ്കിൽ 12 മണിയായപ്പോഴാണ്. അപ്പം ഇന്ന് രാവിലെ 12 മണിക്ക് എണീറ്റ് ഞാനാണെങ്കിൽ അവിടെ കമ്പ്യൂട്ടറിൽ നമ്മുടെ വീഡിയോ ഒക്കെ ഇങ്ങനെ എഡിറ്റ് ചെയ്തോണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. പിന്നെ അനുവിന് ആണെങ്കിൽ ഒരു വയ്യായികയാണ് ഇപ്പൊ, അല്ലേ? എന്നാറ്റി ഇന്നലത്തെ തണുപ്പത്തം കണ്ടിട്ടായിരുന്നു. ഇന്നലെ എല്ലാരും ഓടുന്നു, ചാടുന്ന്, മതില് ചാടുന്നു, മതില് കേറുന്നു, മഞ്ഞ് കൊണ്ടിട്ടായിരിക്കും. ചെറിയ സൗണ്ട് ഒത്തിരി മാറിയിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മള് ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ സമയം 5:30 ആകുമ്പോൾ പോണം. അപ്പം നമ്മളിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. നമ്മൾ ഇന്ന് രാവിലെ ആണെങ്കിൽ ഒന്നും കഴിച്ചിട്ടില്ല. നമ്മൾ ആകെ കഴിച്ചത് ബ്രെഡും നൂട്ടല്ലയും നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിച്ച് പിന്നെ ഇന്നലെ നമ്മൾ അവിടുന്ന് വാങ്ങിയില്ലേ ഗുലാബ് ജാമും ഈ ഒരു കേക്ക് ഉണ്ടായിരുന്നു, ആ കേക്കും കഴിച്ചു. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നലെ കഴിച്ചതൊക്കെ, അല്ലാണ്ട് നമ്മൾ വേറെ ഒന്നും തന്നെ നമ്മൾ കഴിച്ചിട്ടില്ല. അപ്പൊ വിചാരിച്ച് എന്തായാലും ഈസ്റ്റ് ഫാമിലി എല്ലാം പോയി എന്തെങ്കിലുമൊക്കെ അവിടുന്ന് ഇന്ത്യൻ ഫുഡ് എന്തെങ്കിലും കഴിക്കാന്ന്. അപ്പൊ അതിന് വേണ്ടിട്ട് ഞങ്ങൾ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ നമ്മള് നേരെ പോവല്ലേ? നമ്മള് എന്തായിരിക്കും നമ്മൾ അവിടെ പോയിട്ട്? പൊറോട്ട ബീഫോ, ചോറും കറിയും, ബിരിയാണി. നമുക്ക് പോയി നോക്കാം, ഈ സമയത്ത് വൈകുന്നേരം കിട്ടുമോ എനിക്കറിയില്ല, പോയി നോക്കാം. ഞങ്ങളാണെങ്കിൽ ഇസ്റ്റാംബുളിലേക്ക് പോകാൻ വേണ്ടിട്ട് ബസ് ഇറങ്ങി. ബസ് ഇറങ്ങി വിക്ടോറിയ സ്റ്റേഷനിൽ നിന്ന് ബസ് ഇറങ്ങി നേരെ ഇനി ടൂറിൽ കയറിയിട്ടാണ് പോകാനായിട്ട്, അല്ലേ? അറൗണ്ട് ഒരു 45 മിനിറ്റ്സ് നമുക്ക് ട്രാവൽ കാണിക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ ഇന്ന് നല്ല മഴയാണ്. വൈകുന്നേരം ഇപ്പൊ കണ്ടില്ലേ, നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മഴയാണ്. ഞങ്ങള് ബസ്സിന്റെ പൊക്കത്ത് കയറി നേരെ ഫ്രണ്ടിൽ തന്നെ കയറിയിരുന്നു. കുറെ കാഴ്ചകളെ കാണാന്ന് പറഞ്ഞു കയറിയതാ. പക്ഷെ ഈ സ്ക്രീൻ മൊത്തം വെള്ളമായത് കാരണം ഫുള്ള് എന്താ പറയണ, ഇങ്ങനെയാണ് ഇരിക്കണം, മൊത്തം ബ്ലർ ആയിട്ടിരിക്കും, ഒന്നും കാണാൻ മേല. പിന്നെ അതേ മേളിൽ തന്നെ നമുക്ക് സ്റ്റേഷന്റെ പേരും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പം അത് ഇങ്ങനെ നോക്കി നോക്കി മൊബൈലൊക്കെ തോണ്ടി ഇങ്ങനെ ഇരിക്കുവാണ്. മഴയാണെങ്കിൽ നല്ല രസമല്ലേ കാണാനായിട്ട്? ഇവിടെ നമുക്ക് നേരെ നമ്മൾ ഇന്നലെ പോയ ലണ്ടനായി നമുക്ക് കാണാൻ പറ്റും. പിങ്ക് കളറില് നമുക്ക് അവിടെ തെളിഞ്ഞു നിൽക്കുന്നത് കാണാൻ പറ്റും, കണ്ടല്ലേ? അപ്പൊ ഇവിടെ തന്നെ നമുക്ക് ബിഗ് ബെൻ എവിടെയെങ്കിലൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും, കാരണം അത് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആണ്. നമ്മളാണെങ്കിൽ ഇവിടെ വിക്ടോറിയ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ഈ ട്യൂബ് എടുത്ത് വേണം പോവാനായിട്ട്. ഇവിടെ നമ്മളിപ്പോ ബസ് ഇറങ്ങി, ഇനിയിപ്പോ നമ്മള് വിക്ടോറിയ സ്റ്റേഷൻ ട്യൂബ്. ഇവിടെ എന്താ അടച്ചിട്ടേക്കാണല്ലോ ഇത്, ഈ അണ്ടർഗ്രൗണ്ട് ഒന്നും ഇല്ലേ? നമ്മളിപ്പോ ഉള്ളത് വിക്ടോറിയ സ്റ്റേഷനിലാണ്. വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് സ്റ്റേഷൻ ആണ് ഇവിടുത്തെ ട്യൂബിന്റെയും റെയിൽവേ. ഇവിടെ ഔട്ടർ പോകുന്ന ട്രെയിനും കാര്യങ്ങളെല്ലാം നമ്മുടെ GWR ഒക്കെ ഇല്ല, അതെല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മളാണെങ്കിൽ വിക്ടോറിയ അണ്ടർഗ്രൗണ്ട് സ്റ്റേഷന്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെയാണ് നമുക്ക് ഡിസ്ട്രിക്ട് ലൈൻ കാണാൻ പറ്റുന്നത്, കണ്ടില്ലേ? ഡിസ്ട്രിക്ട് ആൻഡ് സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ പ്ലാറ്റ്ഫോം നമ്പർ 2 ഇവിടെ നമുക്ക് അപ്മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ട്, കണ്ടില്ലേ? 3 മിനിറ്റിനുള്ളിൽ അടുത്ത ട്രെയിൻ വരും. അപ്പൊ അതിലാണ് നമുക്ക് കയറി പോകേണ്ടത്. ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് ഞങ്ങള്. നമ്മുടെ ട്യൂബ് വരുന്നുണ്ട്, ഇതിലാണ് നമുക്ക് കയറി പോകേണ്ടത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ട്യൂബിലൊക്കെ. വാ, അങ്ങനെ നമ്മളിവിടെ ഈ സ്റ്റാമിലെത്തി. ഇനി നമ്മൾ മേളിലേക്ക് പോയിട്ട് അവിടെ ടാപ്പ് ഔട്ട് ചെയ്യണം. ടാപ്പ് ഔട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഫുൾ ചാർജ് നമുക്ക് കട്ടാവും. ഇനി നമ്മള് നേരെ പുറത്തിറങ്ങിയതിന് ശേഷം നമ്മൾ എവിടെയെങ്കിലും കടയിൽ, ഇവിടെയാണെങ്കിൽ ഒരുപാട് ഹോട്ടൽസ് ഉണ്ട്, കേരള റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, നമ്മുടെ അനന്തപുരി, ഉദയം, തട്ടുകട, അങ്ങനെ ഒരുപാട് കടയുണ്ട്. അപ്പം ഏതെങ്കിലും ഒരു കടയിൽ പോയിട്ട് ഇവിടെ നവരുചി എന്ന് പറഞ്ഞിട്ട് പുതിയൊരു കട എന്തോ ഉണ്ട്, അപ്പം അവിടെ ഒന്നെങ്കിൽ ട്രൈ ചെയ്യണം. നമ്മൾ സ്റ്റേഷൻ എന്തെങ്കിലും നേരെ റൈറ്റ് നടക്കുമ്പോഴാണ് നമുക്ക് ആ ഹോട്ടൽസ് എല്ലാം കാണാൻ പറ്റുന്നത്.
ഇതൊക്കെയല്ലേ നമ്മള് നടന്നു വരുമ്പോ തന്നെ നമുക്ക് നവരുചി എന്ന് പറഞ്ഞിട്ട് ഹോട്ടൽ കാണാം. ഇവര് പുതിയ ഹോട്ടലാണ്, ടേസ്റ്റ് ഓഫ് കേരള എന്നൊക്കെ പറഞ്ഞു. ഇവിടെ ആണെങ്കിൽ ഫുള്ള് ആൾക്കാരാണ്, നിറഞ്ഞിരിക്കുകയാണ്. ഫുള്ള് മഴയത് കാരണം ആകെ ഭ്രാന്ത് പിടിച്ച് നടക്കും എല്ലാവരും. ഇവിടെ കാണുന്ന നമ്മുടെ ഈസ്റ്റാം ടെമ്പിൾ ആണ്. ഇവിടുന്ന് നമ്മൾ മുമ്പോട്ട് വരുമ്പോഴാണ് ഇവിടെ നമുക്ക് തട്ടുകട കാണാൻ പറ്റും. അതേപോലെ തന്നെ അവിടെയാണ് ആ ടെമ്പിളിന്റെ അപ്പുറത്തായിട്ടാണ് നമുക്ക് അനന്തപുരി കാണാൻ പറ്റുന്നത്. ഉദയ കുറച്ചും കൂടെ ഉള്ളിലേക്ക് വേണോ? ഉദയ നിങ്ങൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ മതി. ഉദയ കേരള റെസ്റ്റോറൻ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിള് കാണിച്ചു തരും. അപ്പൊ ഈ നാല് കടയാണ് എനിക്കറിയാവുന്ന ഷോപ്പുകൾ. ഈ കാണുന്നതാണ് ലണ്ടനിലെ ശ്രീ മഹാലക്ഷ്മി ടെമ്പിൾ എന്ന് അത്യാവശ്യം വലിയൊരു ടെമ്പിളാണ്. കുറെ ആൾക്കാരൊക്കെ പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് ഉച്ചയ്ക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും. ഇപ്പൊ തന്നെ അമ്പലത്തിനകത്ത് നിറച്ച ആൾക്കാരാണ്. അതാണ് അനന്തപുരി എന്ന് പറയുന്നത്. ഇവിടെയാണെങ്കിൽ എല്ലാ ഷോപ്പിലും നല്ല തിരക്കാണ്. പുറത്ത് കണ്ടില്ല, ആൾക്കാർ ക്യൂ നിൽക്കും. അവിടെ അനന്തപുരിയുടെയും പുറത്ത് ആൾക്കാരെല്ലാം ക്യൂ നിൽക്കുമായിരുന്നു. ഇവിടെ അതെ തട്ടുകടയുടെ മുമ്പിൽ ആൾക്കാർ ക്യൂ നിൽക്കുകയാണ്. അവിടെ നവരുചിയും ആൾക്കാർ ക്യൂ നിൽക്കുമായിരുന്നു. നല്ല തിരക്കായത് കാരണമാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത്. പക്ഷെ എന്നാല് ഇത് എവിടെ നിന്ന് കഴിക്കുന്ന ഒരു ഐഡിയ ഇല്ല. ഇവിടെ പുതിയ കേക്ക് ഷോപ്പൊക്കെ വന്നിട്ടുണ്ട്, ഫാപ്പ് കേക്ക് എന്ന് പറഞ്ഞിട്ട്. ഏതെങ്കിലും കടയിൽ ഫുഡ് തീർന്നതിന് മുമ്പ് പോയി ഫുഡ് കഴിക്കാനുള്ള പരിപാടി നോക്കണം. അപ്പോൾ ഞങ്ങൾ നവരുചി പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു, നേരെ നവരുചിയിലേക്ക് പോവാണ്. കാരണം അവിടുന്ന് ഞാൻ കഴിച്ചിട്ടില്ല, അതൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട് അവിടുത്തെ ഫുഡ്. ഞങ്ങളവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിറങ്ങി ഞങ്ങള് തിരിച്ച് ഈസ്റ്റാം സ്റ്റേഷനിലേക്ക് വന്ന്. ഇനിയിപ്പോ ഞങ്ങള് നമ്മുടെ പ്ലാൻ എന്താ, ലണ്ടനിലേക്ക് പോവാ അല്ലേ? നമ്മള് ലണ്ടനിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റി. ഇപ്പൊ 9:30 കുറച്ചു നേരം ലണ്ടനിൽ തെണ്ടി തിരിഞ്ഞിട്ട് തിരിച്ച് റൂമിലേക്ക് പോകാനാണ് പ്ലാൻ. എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? നല്ല ഫുഡായിരുന്നു അല്ലേ? കോഫി ഭയങ്കര ഇതായിരുന്നു അല്ലേ? ഭയങ്കര സ്ട്രോങ് ആയിപ്പോയി. ഗ്ലാസ്സും അതെല്ലാം കണ്ടപ്പോ നമ്മുടെ നാട്ടിലൊക്കെ ആയിരിക്കും ചോദിച്ചു. പക്ഷെ ഇവിടുത്തെ കോഫി പൗഡർ ആണെന്ന് ഉപയോഗിക്കുന്നത്. പിന്നെ ആ ഒരു കയ്പ് ഉണ്ടായിരുന്നു, ഭയങ്കര സ്ട്രോങ് ആയിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു മന്തി. പക്ഷെ ഞങ്ങൾക്ക് മറ്റേ തക്കാളി ചട്നി കിട്ടിയില്ല, അത് കാരണം സങ്കടമായിപ്പോയി. പക്ഷെ കൊള്ളായിരുന്നു, അടിപൊളി ഫുഡായിരുന്നു. ഞാനാണെങ്കിൽ മാംഗോ ലസ്സിയും കുടിച്ച്. ടോട്ടല് 25 pounds ആണ് അതായത്. അതിനാണെങ്കിൽ അവിടെ ലുബാമും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തേച്ച് തേച്ച് കൊണ്ടിരിക്കുക ഫുൾ ടൈം. എന്തിനാ ഇങ്ങനെ എപ്പോഴെപ്പോഴും തേക്കുന്നത്? നമ്മുടെ ട്രെയിൻ എത്തി, നമ്മൾ ഇതിനാണ് പോകുന്നത്. ഇവിടുന്ന് 4-5 സ്റ്റോപ്പും കണ്ടൊക്കെയാണ് നമുക്ക് ഇറങ്ങണ്ട. അവിടുന്ന് എലിസബത്ത് ലൈൻ എടുത്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകണം. അപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം നമ്മൾ എന്താ കാണാൻ പോകുന്നത്. തറക്ക് സീസർ ന്യൂ ഇയറൊക്കെ കഴിഞ്ഞത് കാരണം റോഡിലിപ്പം മൊത്തം ശാന്തിയായി, തിരക്കൊക്കെ കുറഞ്ഞ്. മേലൊക്കെ കണ്ടില്ലേ ആ ഒരു ന്യൂ ഇയർ, ക്രിസ്മസ് ന്യൂ ഇയറിന്റെ ഒക്കെ ഡെക്കറേഷൻസും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. നല്ല രസമാണ് സ്ട്രീറ്റിൽ കൂടെ ഒക്കെ നടക്കാനായിട്ട്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു ഇന്നലെ ഒക്കെ വന്നപ്പോ. ഇന്നലെ എന്ത് തിരക്കായിരുന്നു? ഏ നമ്മുടെ മറ്റേ റിക്ഷ പോകുന്നു, അതിൽ കയറിയൊക്കെ നമുക്ക് ലണ്ടൻ റൈഡൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ നല്ല റേറ്റാ, ഒരു റൈഡിന് അവര് 20 pounds, 30 pounds ഒക്കെയാ ചാർജ് ചെയ്യുന്നത്. കുട്ടികളൊക്കെ അന്നൊക്കെ പൊത്തിക്കൊണ്ട് പോവാ. അവിടെ ഞാൻ കണ്ട സംഭവം, പക്ഷെ അത് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള സംഭവം ഇട്ടിട്ടില്ല. എന്തോ ഹിസ്റ്ററിയും പരിപാടിയൊക്കെ ഇപ്പൊ ഇട്ടേക്കുന്ന അവിടെ. ഞാൻ കാണിച്ചു തരാം അവിടെ ചെല്ലട്ടെ. ഒരു മിനിറ്റും കൂടെ. നല്ല മഴയുണ്ട് പണ്ടാരും ഇവിടെ. അങ്ങോട്ടേക്കാണ് നമ്മള് പോകുന്നത്. നല്ല മഴ പോ. ബസ് നിർത്തി. ഇല്ല ഇല്ല, വെയിറ്റ് ചെയ്യ. എത്താറായി എത്താറായി എത്താറായി. ഒരു മിനിറ്റ് കൂടെ ഉള്ളൂ, ഒരു മിനിറ്റ് കൂടെ ഉള്ളൂ. നമ്മള് അതിന്റെ അകത്തേക്ക് കയറാൻ പോവാ. കണ്ണടക്കി കണ്ണടക്കി. എത്തി 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 എത്തി. ഇവിടെ നിക്ക്, കണ്ണടക്ക്, തുറക്ക്, മേലേക്ക് വെക്ക്. എങ്ങനെയുണ്ട്? എന്താന്ന് നിങ്ങളെ കൂടെ കാണിച്ചു തരട്ടെ? ദേ മേളിലേക്ക് നോക്കിയോ. ഇതെന്താ ആ ഒരു 3D, ആ ഒരു 3D. ഇത് മൊത്തം LED വോൾസ് ആയത് ചുറ്റും. 360 degrees LED വോൾസ് ആണ് നമുക്ക് മൊത്തം കാണാൻ പറ്റുന്നത്. ഇതേപോലുള്ള ഒരുപാട് സ്ക്രീനിങ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാ. ഓ എന്റെ മോനെ, ഓ എന്റെ അമ്മോ.
ഇതെപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കൂടെ. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ്. ഓരോ തീമിനനുസരിച്ചായിരിക്കും ഓരോ ദിവസം ഇവരിവിടെ പ്ലേ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസിനെ ബേസ് ചെയ്തിട്ടൊക്കെ ആയിരുന്നു. ഇപ്പം വേറെന്തോ തീമാണ്. ഓ ഇതെന്തോ അവിടെ ഇത് കണ്ട സൈഡിലൊക്കെ നമുക്ക് ഒരുപാട് കണ്ട എല്ലാ ലൈറ്റും ഓഫായി. ഇവിടെയൊക്കെ അടുത്ത സ്ക്രീനിങ് വന്ന് നല്ല അടിപൊളി. മൊത്തം 360 നമുക്ക് എന്തോ 4 നിലയോ 3 നിലയോ കണ്ടൊക്കെയാണ് ഇതിന്റെ ഹൈറ്റ് പറഞ്ഞത്. കണ്ടല്ലേ ഇതേപോലെ നമുക്ക്. ഓ എന്ത് രസം നോക്കിയാ വിഷ്വലി ഭയങ്കര അല്ലേ. ഓ ഇവിടെ നിന്നിട്ട് കിക്കാവുന്നു. എങ്ങനെയുണ്ട് ഇപ്പൊ എവിടെ നോക്കണമെന്ന് കൺഫ്യൂഷൻ അല്ലേ എല്ലായിടത്തും. എന്റെ അമ്മോ ഇതെന്തോ ഇത് എന്റെ മാതാ അയ്യാണ് ഇത്. ഇത് കണ്ടപ്പോ എനിക്ക് എന്താ ഓർമ്മ വന്നറിയോ, നമ്മള് മറ്റേ എസ്കേപ്പ് റൂം കളിക്കാൻ പോയില്ലേ, അതിൻ്റെ അകത്തുള്ള കുറെ സീനുകൾ എനിക്ക് കണക്ട് ആവുന്നു. എന്റെ ആളി ഒരു രക്ഷയില്ലാത്ത വൈബിൻ്റെ അകത്ത്. എന്റെ അമ്മേ ഇതെന്തോ ഇത് ഒരു രക്ഷയില്ലാത്ത സാധനം. കിക്കാവുന്നുണ്ടല്ലേ എങ്ങനെയുണ്ട്. ഇത് ഇപ്പം മറ്റേ സ്ക്രീനിങ് ആയതുകൊണ്ട് അവിടം വരെ ഹൈറ്റ് ഉള്ളത്. നോക്കിക്ക് ഇത് നേരെ നമ്മള് നോക്കിക്കൊണ്ടിരുന്നാണല്ലോ നമുക്ക് കിക്കാവും. നമ്മള് മറ്റേ തല കറങ്ങി താഴെ കിടക്കണ പോലെയൊക്കെയാവും. ആ മാതിരി ഫീലായി. എന്ത് ഹൈറ്റാന്ന് നോക്കി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നോക്കുമ്പോ എന്റെ പൊന്നേ. ഓക്കെ എന്തോരം പേരാ ഇവിടെ ഇത് കാണാൻ വേണ്ടി വന്നിരിക്കുന്നതെന്ന് നോക്കി. ഇത് ഫ്രീ ആണ്, ഈ ഒരു കാഴ്ച നമുക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും. ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ട് ഇവിടെ നമുക്ക് കിടന്നൊക്കെ കാണാൻ പറ്റും. ഇത് കണ്ട അവരൊക്കെ അവിടെ കിടന്ന് നിന്ന് കാണാം. നമുക്ക് നല്ല രീതിയിൽ കിക്കാവെന്ന് വെച്ചാൽ നല്ല രീതിയിൽ കിക്കാവും. ഇത് കണ്ടോണ്ടിരുന്നു കഴിഞ്ഞാല് ഭയങ്കര സൂപ്പറാണ്. ഇത് കണ്ട ഇഷ്ടം പോലെ പേര് എല്ലാവരും ഈ ഒരു നേരെ കാണുന്നതാണ് ഈ ടോട്ടനം കോട്ട് റോഡ് സ്റ്റേഷൻ എന്ന് പറയുന്നത്, നമ്മുടെ അണ്ടർഗ്രൗണ്ട് സ്റ്റേഷൻ. അതിറങ്ങി നേരെ കാണുന്നതാണ് നമ്മൾ ഈ ഒരു സംഭവം എന്ന് പറയുന്നത്, ഈ ഒരു എക്സിബിഷൻ. അടിപൊളി എന്ന് വെച്ചാൽ വേറെ വൈബാണ്. സ്റ്റേഷൻ ഇറങ്ങി എല്ലാവരും ഇത് കാണാൻ വേണ്ടി ഇങ്ങനെ നിൽക്കും കുറെ നേരം. വാവ് സ്മൈലി ഇരുചിരി ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി ഇതല്ലേ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയുടെ സ്മൈലി. എന്റെ മോനെ നമുക്ക് നേരെ അടിപൊളി പൊന്നെ. ഇതൊരു വിഷ്വൽ ട്രീറ്റ്, ഒരു രക്ഷയില്ലാത്ത സാധനം. നമ്മളിങ്ങനെ പല കളേഴ്സ് ഇങ്ങനെ കാണുമ്പോ തന്നെ നമ്മുടെ കണ്ണിന് എന്തോ ഒരു സുഖമാണ്. നമ്മൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആവും അല്ലേ. ഹാപ്പി ആയോ എന്തോ എത്രയും കളേഴ്സ് വെച്ചാൽ കുറെ കളർ ഇങ്ങനെ നമ്മള് കണ്ണിങ്ങനെ കണ്ടോണ്ടിരിക്കില്ല. നമുക്ക് എന്തോ ബ്യൂട്ടി ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി ആണോ എന്തോ ഒരു സംഭവം. പോസിറ്റീവ് കേറ്റിക്കോ, നല്ലപോലെ നിറച്ച് കേറ്റിക്കോ പോസിറ്റീവ്. പോവല്ലേ ഇത് തന്നെയാ. ഇത് എല്ലാം ഇങ്ങനെ തീം മാറിക്കൊണ്ടിരിക്കും. ഞങ്ങൾ അടുത്തതിന് വേണ്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കുറെ നേരമായിട്ട് കാണുന്ന എല്ലാരും നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് ആരെങ്കിലും ഒക്കെ എണീറ്റ് പോയിട്ട് വേണം ഞങ്ങൾക്കൊന്ന് കിടന്ന് കാണാൻ വേണ്ടിട്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ എല്ലാവരും ആ കാഴ്ച കണ്ടിട്ട് മതിയാവാതെ നിൽക്കുക. നമ്മുടെ വാട്സപ്പിൽ ഇമോജീസ് ഇല്ലേ, അത് മൊത്തം നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. നമ്മുടെ വാട്സപ്പിൽ കാണുന്ന എല്ലാ ഇമോജീസും നമുക്ക് ഇവിടെ നമുക്ക് കണ്ടില്ലേ. ഒരു രക്ഷയില്ല. അടുത്ത് വരാൻ പോണു. അടുത്തതിന് വേണ്ടി ബട്ടർഫ്ലൈസ് ആണെന്ന് തോന്നുന്നു. ഇവിടെ നമുക്ക് ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ബട്ടർഫ്ലൈ നമ്മുടെ കയ്യിലെത്തും. ഇതിപ്പോ കാണുന്നത് ഒരു ബട്ടർഫ്ലൈ ട്രെയിനിന്റെ ഒരു ഇതാണ്. നമുക്ക് കണ്ടില്ലേ മൊബൈലില് നമ്മള് പിടിച്ചു കഴിഞ്ഞാൽ ബട്ടർഫ്ലൈ നമ്മുടെ കയ്യിലൊക്കെ വന്നിരിക്കും. ആ ഒരു സംഭവമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പതേ നമ്മുടെ ജെല്ലി ഫിഷ് നമുക്ക് കാണാൻ പറ്റും. അതും 360 നമ്മളിങ്ങനെ കറങ്ങി നമുക്ക് ഇരുന്ന് കാണാൻ പറ്റും. ഓ മൊത്തം ഏഞ്ചൽസ് അല്ലേ. അതെ സ്വർഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത ഫീൽ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ഫീല്. ഫുള്ള് മാലാഖയും. ഓ
സ്വർഗത്തിയ ഏ മൂൺ ചന്ദ്രൻ ഓ ഗാലക്സി എത്തി. ഇതൊരു സ്റ്റോറി ബേസ്ഡ് ക്ലിപ്പാർട്ടാണ്. ഇതേ മേളിലാരോ എന്തായാലും ഓ കാലുവെപ്പാണോ നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ എന്തായാലും ഈ ഒരു ബെഞ്ചിലിരുന്നിട്ടോ താഴെ ഇരുന്നിട്ടോ എവിടെ കിടന്നിട്ട് വേണം നിങ്ങൾ ഇത് കാണാനായിട്ട്. ആ കിടന്ന് കാണുമ്പോഴാണ് നമുക്ക് ആ ഒരു വിഷ്വൽ എഫക്റ്റ്, ആ ഒരു 360 നമ്മുടെ കണ്ണിൽ മൊത്തത്തിൽ സ്ട്രൈക്ക് ആവത്തുള്ളൂ. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ്. നിങ്ങൾ യു കെയിൽ ഉള്ളവരാണെങ്കിൽ ലണ്ടനിൽ ഉള്ളവരാണെങ്കിൽ എന്തായാലും വന്ന് എക്സ്പീരിയൻസ് ഇടം. ഇത് ശരിക്കും വർത്ത് ആണ്. നമുക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു വിഷ്വൽ ട്രീറ്റ് ആണ്. ഇവിടെ കണ്ടില്ലേ താഴത്തൊക്കെ, ഇവിടെ ഇരിക്കാൻ ബെഞ്ചില്ലാത്ത കാരണം താഴത്തൊക്കെ കിടന്നിട്ടാണ് ആൾക്കാർ കാണുന്നത്. അടിപൊളി എന്ന് വെച്ചാൽ അത്രയ്ക്ക് സൂപ്പറാണ്. ഈ ഒരു ഏരിയ മൊത്തം ഫ്ലോറിലായിട്ട് ഇതേപോലെ ലൈറ്റുകൾ ഇത് മിന്നി മിന്നി കത്തുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ ഇപ്പം മഴ മൊത്തം പെയ്തിട്ട് ഇവിടെ മൊത്തം ഇതേ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുവാണ്. പക്ഷെ നമുക്ക് ഇവിടെ നേരെ ഓ ഇതും നിറച്ച് വെള്ളം ആട്ടോ ഇവിടെ, ഇവിടെ നല്ലപോലെ വെള്ളം കെട്ടിക്കിടപ്പുണ്ട്. ഇവിടെ നമുക്ക് കുറേ ക്രിസ്മസ് ട്രീസും കാര്യങ്ങളെല്ലാം ഡെക്കറേറ്റ് ചെയ്തും ലൈറ്റിങ്ങും പരിപാടിയൊക്കെ ഇട്ട് അടിപൊളിയാണ്. മൊത്തത്തിൽ ഒരു കളർഫുൾ ഉണ്ടല്ലേ, ഒരു ഒരു പോസിറ്റീവ് വൈബ് ഉണ്ട് മൊത്തത്തിൽ അല്ലേ. ഇവിടെ നോക്കി അപ്പൊ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തണം. അപ്പൊ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് പുതിയൊരു എപ്പിസോഡിൽ കാണാം. അപ്പൊ അതുവരെയും ബൈ.